നമ്മുടെ ഇമാം അദ്ദേഹം റബ്ബ് അദ്ദേഹത്തിന് ഖൈർ നൽകട്ടെ ആമീൻ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തൊക്കെ ചൊരിയട്ടെ ആമീൻ. സ്വഫ് പിന്നെ ശരിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പരാമർശം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഫ് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരമായ മതമാണ്, മനോഹരമായ മതമാണ്, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മതമാണ്. സഹോദരങ്ങളെ, സഫ് ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അപ്പോ ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞാല് ആ പദത്തിൽ കാണുന്നത് പോലെ അപ്പടി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഹദീസിന്റെ മത്തലബ്, അതിന്റെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? എന്താ കൊടുക്കാറുള്ളത്? അരി. നിങ്ങൾ ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ, അതിനു പുറമെയുള്ള കുറെ മുസന്നഫുകള്, മുസ്നദുകൾ, ഇതൊക്കെ കാണാം. അതിലൊക്കെ പിന്നെ ഗവേഷണം ചെയ്താൽ പോലും റസൂലുള്ള അരി കൊടുത്ത സംഭവം കാണാൻ കഴിയില്ല. റസൂലുള്ള ഫിത്ർ സക്കാത്ത് അരി കൊടുത്ത സംഭവം കാണാൻ കഴിയില്ല. പിന്നെന്താ കൊടുത്തത്? ഉണക്കമുന്തിരി, ബാർലി, ഗോതമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അരി കൊടുക്കുന്നത്? ആ ഹദീസിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കി, മനസ്സിലായല്ലോ. അതുകൊണ്ട് അരി കൊടുക്കണം. എന്നതുപോലെ ഹദീസിൽ കാണാം സൊഫ് പിന്നെ മർസൂസായിട്ട്, മർസൂസ് എന്നൊക്കെ പറഞ്ഞാല് ഈയം പൂശ്യ എന്ന് പറയും. ആ രൂപത്തിൽ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇഷ്ടികകൾ വെച്ചിട്ട് പിന്നെ സിമെന്റ് ഒക്കെ തേച്ചുപെടുത്തില്ലേ, ആ രൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ പദങ്ങൾ അപ്പടി ഉൾക്കൊള്ളല്ല. ആ ഹദീസിന്റെ താല്പര്യം മനസ്സിലാക്കുക. ഖുർആനിൽ പറഞ്ഞ എന്താ? ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമസ്കാരത്തിൽ സഫ് എന്ന് പറഞ്ഞാൽ പരമാവധി അടുത്തടുത്തായി ചേർന്ന് നിൽക്കുക, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതെ. ചിലപ്പോ ചില ആളുകൾ, നമ്മളെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പ്രായം ചെന്ന ആളാകാരം, ചിലപ്പോ രോഗികളായിരിക്കും. അവരുടെ ശരീരത്തിലും തട്ട് മുട്ടൊക്കെ ചെയ്താൽ അവർക്ക് വേദന ഉണ്ടാവും. അവരിങ്ങനെ ജമാഅത്തിന്റെ കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രയാസപ്പെട്ടൊക്കെ പള്ളിയിൽ വന്നായിരിക്കും. നമ്മൾ സഫ് നമസ്കാരത്തിന്റെ ഭാഗമായാലും കാൽച്ച വിട്ടാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? അച്ചടക്കം, ശാന്തത, ഇതൊക്കെ നമസ്കാരത്തിന്റെ ഭാഗമാണ്. ഫാത്തിഹ എത്രത്തോളം അതിന്റെ റുക്കനാണെന്നാണ് നമസ്കാരത്തിന്. എന്നതുപോലെ റുക്കനാണെന്ന് നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ശാന്തതയൊക്കെ. അപ്പോ നമ്മൾ സഫ് എന്ത് ചെയ്യണം? ആ രൂപത്തിൽ ക്രമീകരിക്കുക. അല്ലാതെ ആ പദങ്ങൾ കണ്ടതുപോലെ ആ പദം വായിക്കുക, അക്ഷരമായന നിങ്ങൾ കേട്ടില്ലേ, ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ വായിച്ചാൽ പല അപകടമുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. അടുത്ത കാലത്ത് എനിക്കൊരു ചോദ്യം വരെ ഉണ്ടായി. നമ്മുടെ ഒരു പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ട്. അതില് എന്താ ചോദ്യം എന്നറിയോ? ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടാ, അതായത് ഈ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അതില് മുമ്പിൽ മറ വേണം. അപ്പോ മറയില്ലാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയും, അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനായ വ്യക്തിയുടെ പിന്നെ പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ പറയുന്നത്, മുന്നില് മറയില്ലാതെ നമസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു വന്നു. അല്ല, മറ വെച്ചിട്ടുണ്ട്, എന്നിട്ടൊരാൾ കടന്നു വന്നു നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ. അപ്പൊ തടയണം. എന്നിട്ടും വന്നാൽ അവനെ അടിച്ച് അവന് ശരീരത്തിന് ദ്രോഹമുണ്ടാക്കി അവനെ കണ്ണുപൊട്ടിന്ന് വിചാരിക്കുക, എന്നാൽ പോലും പ്രശ്നമില്ല എന്നാണ് അതില് പറയുന്നതിന്റെ ചുരുക്കം. മനസ്സിലായോ? നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ വന്നു കഴിഞ്ഞാല് അടിക്കാന്ന, ഒന്ന് തടയാ, എന്നിട്ട് വീണ്ടും വരികയാണെങ്കിൽ അടിച്ചിട്ട് ദേഹോപദ്രവം വരുത്താന്നാ പറയുന്നത്. അതിന് കുഴപ്പമില്ല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതെന്താണ്? ഇത് ആ പദങ്ങൾ അപ്പടി വായിക്കുക, ഹദീസിന്റെ താല്പര്യം മനസ്സിലാക്കാത്തതാണ്. മഹാനായ ഇമാം ബഗവി റഹിമഹുല്ലാ ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഹദീസിൽ ആദ്യം പറയുന്നു ഫലിയദ്ഫ, തടയട്ടെ എന്നാണ്. തടഞ്ഞിട്ട് പിന്നെയും നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ വരികയാണെങ്കിൽ അവിടെ ഫലിയുഖാത്തിലുഹു എന്ന് കാണാം. ഖാത്തല, ഈ യുഖാത്തലു മുഖാത്തലത്ത് എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധം ചെയ്യാന്നാണ്. അപ്പൊ അവിടെ നീ നിസ്കരിക്കുന്ന ആള് പോക്കറ്റിൽ നിന്ന് ഒരു ബോംബ് എടുത്ത് എറിയാന്നുള്ളതല്ല, അങ്ങനെ യുദ്ധം ചെയ്യാന്നല്ല.
പദപരമായി ഹദീസിന്റെ അർത്ഥം വായിക്കുകയാണെങ്കിൽ അതൊക്കെ ഇതിൽ ഉൾപ്പെടും. അതല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഇമാം ബഗവി പറഞ്ഞു അല്പം കഠിനമായിട്ട് ഒന്നുകൂടെ തടയുക, ആദ്യം തടഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ ശക്തമായിട്ട് തടയുക എന്നാണ്. അതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ബിഉനുഫിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പദപ്രയോഗം. ഒന്നുകൂടെ ശക്തമായിട്ട്, ഒന്നുകൂടെ പരിശ്രമമായിട്ട്, ആദ്യത്തേതിനേക്കാൾ. അതല്ലാതെ യുദ്ധം ചെയ്യാമല്ല. അപ്പൊ ഹദീസ് അങ്ങനെ അക്ഷരമായി നടത്തിയാൽ ലോകത്ത് പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോ സ്വഫ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹിനെ സൂക്ഷിച്ച് പിന്നെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതെ സുജൂദൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വലിയ ഗ്യാപ്പൊന്നുമില്ലാതെ പരമാവധി ചേർന്നൊക്കെ നിൽക്കുക, അതാണ് വേണ്ടത്. അതുപോലെ ഈ തവറുക്കും ഇഫ്തിറാഷും, ആ ചോദ്യം കറക്റ്റായി മനസ്സിലായില്ല. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, പട് പ്രചരിപ്പിക്കുന്നുണ്ട്, നാല് റക്കായത്താണെങ്കിലും മൂന്ന് റക്കായത്താണെങ്കിലും രണ്ട് റക്കായത്തുള്ള നമസ്കാരാണെങ്കിലും എല്ലാം തവറുക്കായിട്ടായിരിക്കണം അത്തഹിയാത്ത് ഇരിക്കേണ്ടത്. ആ ഒരു ധാരണ ശരിയല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ അത്തഹിയാത്തില് പിന്നെ നമുക്ക് ഇഫ്തിറാഷാകാം, അവസാനത്തേതിൽ എന്ത് ചെയ്യാം തവറുക്കാകാം. തവറുക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് ഇരിക്കുമല്ലോ, അത് അതാണ് ഉദ്ദേശിക്കുന്നത്.